നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മാളിലേക്ക് ഗവൺമെന്റ് എംപ്ലോയബിലിറ്റി സെന്റർ വഴി നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ L&Eയിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ്, അത് ജോലിയോടൊപ്പം ഹയർ സ്റ്റഡിയും കൂടി ലഭ്യമാകുന്ന അവസരമാണ്. അതല്ലെങ്കിൽ L&Eയുടെ തന്നെ മറ്റൊരു ഡിവിഷൻ L&E ഫിനാൻസിലേക്ക് +2 ഡിപ്ലോമ ഡിഗ്രിക്കാർക്കുള്ള ചില ഒഴിവുകൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ബെല്ലില് ഏതാണ്ട് 360 തൊഴിൽ അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഇതൊന്നും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഒരു മെഗാ ജോബ് ഫെയറിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbrijesh.com എന്ന നമ്മളുടെ ജോബ് പോർട്ടലിൽ സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ജോബ്സ് ഗ്രൂപ്പിലൂടെയോ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെയോ ഒക്കെ ജോലി തേടാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ കൂടി കരിയർ ടിപ്സ് എന്ന പേരിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകുവാൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മാളിലേക്കാണ്. 2 തസ്തികകളിലേക്ക് ഇവിടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ആണ്, മറ്റൊന്ന് മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തികകളാണ്. MBA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ്. ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഒരു 1 to 2 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 30 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. സാലറി കൂടാതെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്റർ, അതിന്റെ കോട്ടയം ഡിവിഷൻ ആണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിലൂടെ അപേക്ഷിക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പ്രതിപാദിക്കുന്നത് പോലെ അപേക്ഷിക്കുക. അടുത്ത അവസരം L&E കൺസ്ട്രക്ഷനിലാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശത്തെയൊക്കെ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നിങ്ങളൊക്കെ UAE ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് L&E കൺസ്ട്രക്ഷനെ അവിടെയൊക്കെ കാണാനായിട്ട് കഴിയും. ഇവരുടെ ഒരു ബിൽഡ് ഇന്ത്യ സ്കോളർഷിപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് L&Eയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം അവരുടെ സ്പോൺസർഷിപ്പിൽ PG പഠിക്കുന്നതിനുള്ള ഒരു അവസരവും ഉണ്ട് എന്നുള്ളതാണ്. 2-year MTech, അത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലായിരിക്കും പഠിക്കാനായിട്ട് കഴിയുക. IITകള് അല്ലെങ്കിൽ NITകളിലൊക്കെ ആയിരിക്കും ഇത് പഠിക്കുക. ഇത് L&Eയുടെ സ്പോൺസർഷിപ്പിലായിരിക്കും നിങ്ങൾക്ക് ഈ MTech പഠിക്കാനായിട്ട് കഴിയുക. അതോടൊപ്പം നിങ്ങൾ L&Eയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്യുമ്പോൾ ഒരു സ്റ്റൈഫൻഡ് എന്ന നിലയിൽ എല്ലാ മാസവും 13,400 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം സ്റ്റൈഫൻഡ് ഉണ്ട്, പ്ലസ് നിങ്ങളുടെ PG സ്പോൺസർഡ് ബൈ L&E. അതാണ് ഈ ഒരു ബിൽഡ് ഇന്ത്യ സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേകത. ഈ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ L&Eയുടെ ലൈവ് പ്രൊജക്ടുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതിനും സക്സസ്ഫുൾ ആയിട്ട് പഠനം പൂർത്തീകരിക്കുന്ന പക്ഷം L&Eയിൽ തന്നെ ജോലി കയറുന്നതിനും അവസരമുണ്ട്. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക? BE BTech, അത് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2022 കഴിയാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയർകാർക്കാണ് അവസരമുള്ളത്. ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പാസ് ഔട്ട് ആകുന്നവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാർക്ക് പെർസെൻറ്റേജ് 70% ആണ്, അല്ലെങ്കിൽ 7 CGPA BTech നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ? ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് നടക്കും. അതിനകത്ത് സബ്ജക്റ്റ് ചോദ്യങ്ങളും ആപ്റ്റിറ്റ്യൂഡ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവും ആയിരിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫിറ്റ്നസും കൂടി പ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കും കമ്പനി ജോലിയിലേക്ക് എടുക്കുക. ഓർക്കുക, അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് March 31. ഇവിടെ താല്പര്യമുള്ളവർക്ക് ജോബ്സ് ബ്രിജ് എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കുക. അവിടെ പോയിട്ട് L&E എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. അടുത്ത അവസരം ടാറ്റ ക്രോമയിലാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ഫോർമാറ്റ് ആണ് ഈ ടാറ്റ ക്രോമ എന്നുള്ളത്. ഇവർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് മാത്രം ഏതാണ്ട് 20 ഓപ്പണിങ്സ് ലഭ്യമാണ് എന്നാണ് അറിയിക്കുന്നത്. 11,000 to 15,000, 11,000 മുതൽ 15,000 രൂപ പ്ലസ് ഇൻസെന്റീവ് ആണ് ശമ്പളം സൂചിപ്പിക്കുന്നത്. മിനിമം ഒരു +2 ഉള്ളവർക്ക് അല്ലെങ്കിൽ IT ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം.
ഫ്രഷേഴ്സിനും ഒരു രണ്ട് വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമൊക്കെ അവസരങ്ങളുണ്ട്. രണ്ട് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യത്തെ ഷിഫ്റ്റ് 10:30 മുതൽ വൈകിട്ട് 7:30 വരെ, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 9:30 വരെ, ഈ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ഇതിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത് എറണാകുളത്ത് വെച്ചായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഈ ഒരു അവസരം ഞാൻ കണ്ടത് അപ്ന ജോബ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. തൊഴിൽ തേടുന്നവർക്ക് ഒരുപക്ഷെ ഒരു സഹായകരമായ ഒരു ആപ്ലിക്കേഷനാണ്. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ അപ്ന ജോബ്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ അവസരം കണ്ടെത്താവുന്നതാണ്. ഈ ആപ്പിലൂടെ ഈ എച്ച് ആറുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ തൊഴിൽ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റ് അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ വർക്ക് ഫ്രം ഹോം പോലുള്ള ചില അവസരങ്ങളും ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നു. ഇനി ഞാൻ L&Dയിലെ മറ്റൊരു അവസരം സൂചിപ്പിക്കാം. L&D ഫിനാൻസ് മൈക്രോ ഫിനാൻസിങ് എക്സിക്യൂട്ടീവ്സ് എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. മിനിമം ഒരു +2 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. പേരാമ്പ്ര, മൂവാറ്റുപുഴ, രാമനാട്ടുകര, ഒലവക്കോട് ഈ 4 ലൊക്കേഷനിലായിരിക്കും ഇപ്പോൾ അവസരങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇന്റർവ്യൂ, വോക്ക് ഇൻ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത് 4 മാർച്ചിലാണ്. നിങ്ങൾക്ക് ഒരു 2-വീലറുള്ള ലൈസൻസ് ഉള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിച്ച് L&D എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരത്തിലേക്ക് എത്താം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷയതിന് ശേഷം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ജോബ് ഫെയറിനെ കുറിച്ചും മറ്റ് തൊഴിൽ അവസരങ്ങളെ കുറിച്ചും ഒക്കെ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൗജന്യ വെബിനാറിനെ കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ BTech പോലെയുള്ള ഡിഗ്രികൾ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ളവരാണോ, അതായത് ബാക്ക് പേപ്പേഴ്സ്, അരിയർ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ക്രെഡിറ്റുകൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പൂർത്തീകരിച്ചുകൊണ്ട് ഡിഗ്രി നേടുവാനുള്ള അവസരമാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപ് നൽകിയിരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് അക്കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വിവരങ്ങൾ വിശദമാക്കുന്ന ഒരു വെബിനാർ ഈ വരുന്ന ഞായറാഴ്ച 6 മാർച്ച് 4 PM സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഈ സൂം വെബിനാറിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാവും. അതിലൂടെ ഈ അവസരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ഒരു മികച്ച അവസരമാണ് ഭാരത് ഇലക്ട്രോണിക്സ് ബെൽ. നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഡിഫൻസ് ഇലക്ട്രോണിക്സ് സ്ഥാപനമാണിത്, അല്ലെങ്കിൽ ഒരു എയറോസ്പേസ് സ്ഥാപനമാണ് ഈ ബെൽ എന്നുള്ളത്. ഇവിടെ ഏതാണ്ട് 360 ഒഴിവുകളിൽ അപ്രന്റിസിനെ ഇപ്പോൾ നിയമിക്കുന്നുണ്ട്. ഒരു 1-ഇയർ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. BTech ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും അവസരമുണ്ട്. ഡിപ്ലോമക്കാർക്ക് ടെക്നീഷ്യൻ അപ്രന്റിസ് എന്നുള്ളതായിരിക്കും അവസരം. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈ 3 വിഭാഗത്തിൽ നിന്ന് 100 ഒഴിവുകളുണ്ട്. 10,400 ആയിരിക്കും പ്രതിമാസ സ്റ്റൈഫൻഡ് ലഭ്യമാവുക. 1-ഇയർ ആയിരിക്കും ട്രെയിനിങ് പ്രോഗ്രാം. അതുപോലെ BTechകാർക്ക് ഗ്രാജുവേറ്റ് അപ്രന്റിസ് എന്ന തസ്തികയിലേക്ക് 260 ഒഴിവുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഈ 4 മേഖലയിൽ നിന്നുള്ളവർക്കുള്ള അവസരമുണ്ട്. 11,110 ആയിരിക്കും ഇതിന്റെ സ്റ്റൈഫൻ്റ് പ്രതിമാസം ലഭ്യമാവുക. ഇതും ഒരു 1-ഇയർ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. ബാംഗ്ലൂർ ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ BTech ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പോളി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഏജ് ഒക്കെ അപ്രന്റിസ് റൂള് പ്രകാരമായിരിക്കും. അതേപോലെ ഓൾറെഡി ഇത് എടുത്തവർക്കൊക്കെ എടുക്കരുത് എന്നിങ്ങനെയുള്ള ചില റൂളുകൾ ഈ അപ്രന്റിസ് ട്രെയിനിങ്ങിനുണ്ട്. അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. 1-ഇയർ ആയിരിക്കും ഡ്യൂറേഷൻ. SC/ST ചില റിസർവേഷൻ ഉണ്ട്. ഇതിന്റെ സെലക്ഷന് നിങ്ങളുടെ BTechന്റെ ഒക്കെ മാർക്കിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളവരെ ആയിരിക്കും ഇവരെ ഇൻറ്റിമേറ്റ് ചെയ്യുക. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുക.
മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഓൺലൈനായി തന്നെ അപേക്ഷിക്കുക. അവർക്ക് ഓൾറെഡി ഈ അപ്രന്റീസ് ട്രെയിനിങ്ങിന് രജിസ്റ്റർ ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്യാം. മറ്റുള്ളവരെ ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അവർക്ക് ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി വീഡിയോയിൽ നൽകുന്നത് ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു മെഗാ ജോബ് ഫെയറിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. കേരള ഗവൺമെന്റ് കീഴിലുള്ള കേസ് കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ്, അതും വയനാട് ജില്ലാ ഭരണകൂടവും കൂടെ സംയുക്തമായിട്ടാണ് ഈ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. വയനാട് ജില്ലയിലെ മുട്ടിലുള്ള WMO കോളേജിൽ വെച്ചിട്ട് 6ാം തീയതിയാണ് ഈ ജോബ് ഫെയർ. ഏതാണ്ട് 55 കമ്പനികളിലെ ഈ 2000-ൽ പരം ഒഴിവുകളിലേക്കാണ് ഈ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് എന്നാണ് അറിയിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന ചില പ്രമുഖ കമ്പനികളുടെയൊക്കെ ലിസ്റ്റ് വീഡിയോയിൽ നൽകുന്നുണ്ട്. ഏത് ജില്ലക്കാർക്ക് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാം? നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്പോട്ട് രജിസ്ട്രേഷനിലൂടെയും ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. അപ്പോൾ ഇവരുടെ ജോബ് പോർട്ടൽ, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കേരള സ്റ്റേറ്റ് ജോബ് പോർട്ടലിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. തിരുവനന്തപുരത്തുള്ള സൃഷ്ടി ഇന്നൊവേറ്റീവ് എന്ന IT കമ്പനിയിലേക്ക് ഏതാണ്ട് 8-10 വിവിധ തസ്തികകളിലേക്ക് ഫ്രഷേഴ്സിനും ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ വീഡിയോയിൽ നൽകുന്നുണ്ട്. കണ്ടന്റ് റൈറ്റർ, സോഫ്റ്റ്വെയർ ടെസ്റ്റർ, പൈതൺ ട്രെയിനി, PHP ട്രെയിനി, റിയാക്ട് ട്രെയിനി, ആംഗുളർ, .NET, അതേപോലെ IOS, ആൻഡ്രോയിഡ്, PHP ഇങ്ങനെയുള്ള ടെക്നോളജികളിലൊക്കെ ഫ്രഷേഴ്സിനെയും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒക്കെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ jobsrich.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു 6-7 അവസരങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതായത് കമ്പനികളിലെ അധികൃതരുമായി ബന്ധപ്പെട്ടോ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി മനസ്സിലാക്കുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് ഒന്നും ആർക്കും പണമൊന്നും നൽകേണ്ടതായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ വളരെ ശ്രദ്ധയോടെ മാത്രം അതിനെ സമീപിക്കുക. അതേപോലെ ഈ പ്രൈവറ്റ് കമ്പനികൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ ക്ഷണിക്കാറില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും അവർ ക്ഷണിക്കുക എന്നുള്ള കാര്യം കൂടി അറിയുക. ഈ വീഡിയോ ഇതുവരെയും കണ്ടതിനുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള തൊഴിൽ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsrich.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെ ടെലിഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ജോലി തേടാം, അതല്ലെങ്കിൽ നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനൽ കരിയർ ടിപ്സ് സന്ദർശിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ, ഒരു ഭാവി നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി. നമസ്കാരം.